യേശുമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. തെനാക്ക് മെയ് 18. യോഹന്നാൻ സുവിശേഷം 14:7-14 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ വാതൂരാതെ പിതാവിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പീലിപ്പോസിന് ഒരു ആഗ്രഹം തോന്നുകയാണ്. അവനത് ഈശോയോട് പറയുകയാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മാത്രം മതി. 14:8. ഇപ്പം യേശുനാഥൻ്റെ മറുപടി വളരെ വ്യത്യസ്തമായ മറുപടിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ട് പീലിപ്പോസെ, നീ എന്നെ അറിയുന്നില്ലേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പീലിപ്പോസിന് ഈ ആഗ്രഹമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നൊന്നും പറയപ്പെടുന്നത് ഒരു പുതിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു വിചിത്രമായ കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ദൈവം, പഴയ ദൈവത്തൊന്നും ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആ ദൈവത്തെ, അപ്രാപ്യനായ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ഈ ഗുരുവിനോട് ചോദിച്ചാൽ ഒരു പക്ഷെ നടന്നിരിക്കും. അതാ ഈ ഗുരു എന്തോരം കാര്യങ്ങളാണ് പിതാവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പിതാവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് ഒന്ന് കാണാനുള്ള ആഗ്രഹം കൂടി പീലിപ്പോസിന് ഉണ്ടാകുകയും ചെയ്യുന്നു. അത് നമുക്കങ്ങനെ മാനുഷികമായ ഒരാഗ്രഹം, ഒരുപാട് കേട്ട ഒരാളെ ഒന്ന് കാണണമെന്ന് തോന്നുന്ന, അങ്ങനെ പീലിപ്പോസ് ചോദിക്കുക. പക്ഷേ ഈശോയുടെ മറുപടി ഇതാ, നീ എന്നെ കാണുമ്പോൾ പിതാവിനെ കാണുന്നു, പിതാവും ഞാനും ഒന്നാണ്, പിതാവെന്നിലും ഞാൻ പിതാവിനും വസിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ടും അത് ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊന്നും യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വാക്യങ്ങളല്ല. കൊളോസസ്സാർക്ക് എഴുതിയ ലേഖനം 1:15 അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ക്രിസ്തു എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ് യേശു ക്രിസ്തു. നമ്മൾ കുദാശയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, അദൃശ്യമായ ദൈവവരപ്രസാദത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകൾ. സ്നേഹത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കാരുണ്യ പ്രവൃത്തികൾ, നന്മപ്രവൃത്തികൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സ്നേഹമായ ദൈവം യേശുവായി മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് യേശു പറയുന്നത്, നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ, നിനക്ക് പിതാവിനെ കാണണമെങ്കിൽ എന്നെ നോക്കുക. എന്നിട്ട് യേശു വിചിത്രമായൊരു വാക്യം പറയുന്നുണ്ട്, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുണ്ട്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നുണ്ട്. ഒരു പഴയ കഥ കേട്ട് മറന്നൊരു കഥ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിപ്രകാരമാണ്, അമ്മ മത്സ്യം കുഞ്ഞു മത്സ്യവുമായിട്ട് കടലിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ മാതൂരാതെ അമ്മ മത്സ്യം കുഞ്ഞു മത്സ്യത്തോട് കടലിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. കടൽ എങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആഴമുണ്ട്, പവിഴമുണ്ട്, ഈ കടലിൽ അനേകം മറ്റ് ജീവജാലങ്ങളുണ്ട്, ഈ കടലാണ് നമുക്ക് ജീവൻ നൽകുന്നത്, ഇതാണ് നമ്മുടെ ജീവൻ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടയ്ക്ക് കുഞ്ഞു മത്സ്യം അമ്മ മത്സ്യത്തോട് തിരികെ ചോദിക്കുക, ഇത്രയും നേരം നീ പറഞ്ഞ കടല്, അമ്മ പറഞ്ഞ ഈ കടല് എനിക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്, പക്ഷേ അതെവിടാ, എനിക്കത് കാണിച്ചു തരിക. അമ്മ അമ്പരപ്പോട് കൂടി നോക്കിയിട്ട് പറയുക, കുഞ്ഞെ, നീ കടലിലും കടൽ നിന്നിലുമാണ്, നിൻ്റെ ഉള്ളിൽ കടലിൻ്റെ അംശമുണ്ട്, നീ കടലിലുമാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ കുഞ്ഞു മത്സ്യത്തിനകത്ത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയത്, ജനിച്ച് വീണത് വളർന്നതുമൊക്കെ ഈ കടലിൽ തന്നെ ആയതുകൊണ്ട് ഈ കടലിനെ സെപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കാനോ ബോധ്യപ്പെടാനോ ഒന്നും അത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല, അത് സാധിച്ചിട്ടുമില്ല. അത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മൾ ജനിച്ച് ജീവിച്ച് വരുന്നത് ദൈവത്തിൻ്റെ തണലിലാണ് എന്നുള്ളതുകൊണ്ട് ഇതൊരു തണലാണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് തോന്നുന്നില്ല. ദൈവം എവിടെ, ദൈവമില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികൾ പോലും യഥാർത്ഥത്തിൽ ദൈവമാണെന്നും ദൈവത്തിലാണെന്നും ദൈവം അവരിലാണെന്നും ഉള്ള ബോധ്യത്തിലേക്ക് പ്രവേശിക്കാതെ പോകുന്നുള്ളതാണ് സത്യം. പിതാവെന്നിലും ഞാൻ പിതാവിനുമാണെന്ന് ഈശോ പറയുമ്പോൾ അതിനർത്ഥം നീ ദൈവത്തിലും നിൻ്റെ ഉള്ളിലും ദൈവമുണ്ട്, നീ ദൈവത്തിലുമാണെന്നുള്ള ആ ഒരു ബോധ്യത്തേക്ക് നീ വളരുക എന്നൊരു ഉറപ്പെടുത്തൽ കൂടി കർത്താവ് നമുക്ക് വയ്ക്കുന്നുണ്ട്. ദൈവസാന്നിധ്യ ബോധം, അവബോധം, ഞാൻ ദൈവത്തിലാണ് ആയിരിക്കുന്നത്, ദൈവം എൻ്റെ ഉള്ളിലുമുണ്ട്, എൻ്റെ പുറത്തും അകത്തും ദൈവമാണ്, എൻ്റെ പുറത്തും അകത്തും കടലുണ്ട് എന്ന കുഞ്ഞു മത്സ്യത്തോട് അമ്മ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത പോലെ എൻ്റെ പുറത്തും അകത്തും ദൈവമാണ് എന്ന ബോധ്യത്തിലേക്ക് വളരാനുള്ളൊരു ആഹ്വാനം കൂടി നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. യേശുവിൻ്റെ അനേകം ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിലേതാ യഥാർത്ഥ യേശുവിൻ്റെ ചിത്രം എന്ന് ചില കുഞ്ഞുങ്ങൾ ചോദ്യം ചോദിക്കാന്നുള്ള പോലെ പിതാവിനെ
കാണിച്ചു തരിക എന്ന് ഫിലിപ്പോസ് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നു, ആ ഒരു മുഖച്ഛായയോ കാര്യങ്ങളോ അല്ല പ്രസക്തം, സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായി, സ്നേഹത്തിൻ്റെ പൂർണ്ണഭാവമായി ഞാൻ നിങ്ങൾക്ക് മധ്യേ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നിലൂടെ പിതാവിനെ കാണുക. സ്നേഹത്തിൻ്റെ പൂർണ്ണ രൂപമായിട്ട് നീ പരിണമിക്കുമ്പോൾ നിന്നിൽ മറ്റുള്ളവർ ദൈവത്തെ കാണും. നിൻ്റെ ചുറ്റുമുണ്ട് ദൈവം, നിൻ്റെ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും നിൻ്റെ ഉള്ളിലുണ്ട് ദൈവം നിൻ്റെ ചൈതന്യമായി. അപ്പോൾ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറാൻ, അതായത് ഞാൻ സ്നേഹത്തിൽ വളരുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സ്നേഹത്തിൽ എൻ്റെ ചുറ്റി സ്നേഹമുണ്ട്, എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഞാൻ പിതാവിലും പിതാവിനിലും വസിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. ആ ഒരു ദൈവാനുഭവത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈശ്വനാഥൻ പറഞ്ഞ പോലെ തന്നെ നമുക്കും പറയാൻ സാധിക്കും, പിതാവിനിലും ഞാൻ പിതാവിലും വസിക്കുന്നു, എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നു, പിതാവായ ദൈവത്തെ കാണുന്നു, എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയെയും, കാരുണ്യ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും, അതിൽ ആ സ്നേഹവും കാരുണ്യവും ഒക്കെ ആസ്വദിക്കുന്ന വ്യക്തി വിളിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് ദൈവമായിട്ട് തന്നെ. എൻ്റെ മുമ്പിൽ ദാ പട്ടിണി കിടക്കുന്ന അവസരത്തിൽ ഒരുപിടി ചോറുമായി എൻ്റെ മുൻപിലേക്ക് വരുന്ന ഇവനെ ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ദൈവമായിട്ടാണ്. അവൻ്റെ മുഖമാണ് ഇനി എനിക്ക് എൻ്റെ തിരുഹൃദയ ചിത്രമെന്ന് പറയപ്പെടുന്നത്. എൻ്റെ വീട്ടിൽ വെച്ച് ആരാധിക്കാനുള്ള തിരുഹൃദയ ചിത്രം അവൻ്റെ മുഖമാണ്. അപ്പോൾ പലർക്കും മുന്നിൽ ദൈവത്തിൻ്റെ മുഖമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. സാധ്യതകൾ തുറന്നു കിടപ്പുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സാക്ഷിയായി നമുക്ക് മാറാനായിട്ട് സാധിക്കുക. പിതാവെന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു, ക്രിസ്തുവെന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്നു. കുറേ കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സ്നേഹമെന്നിലും ഞാൻ സ്നേഹത്തിലും വസിക്കുന്നു, എന്നെ കാണുന്നവൻ സ്നേഹത്തിൻ്റെ ആൾ രൂപത്തെ കാണുന്നു, അതായത് ക്രിസ്തുവിനെ കാണുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ പ്രതിച്ഛായയായി മാറുവാനായിട്ടുള്ള, സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി മാറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.